വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ ഈ ചാനല് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ളതാണ്. സ്റ്റിച്ചിങ് യൂണിറ്റ്, അതായത് തയ്യലുമായിട്ട് ബന്ധപ്പെട്ട, തുണിസഞ്ചി നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരാൾക്കാരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, എന്നോട് വിരോധം തോന്നാൻ പാടില്ല, നിങ്ങൾക്കാർക്കും എന്നോട് വിരോധം തോന്നാൻ പാടില്ല. കാരണം വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കമന്റ് ആണ് ഇതിൽ കൂടുതൽ എന്നാണ് പലരും എന്നെ കാണുമ്പോൾ, എന്റെ ചാനൽ വാച്ച് ചെയ്യുന്നവർ കാണുമ്പോൾ എന്നോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വിരോധം തോന്നാൻ കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ഞാൻ ചെയ്തു തരുന്നത് നിങ്ങൾക്കൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കുവാനും വേണ്ടി മാത്രമാണ്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാ വീഡിയോസും ചെയ്യുന്നത് രാത്രിയിലാണ്. അത് ഞാൻ ലൈറ്റ് ഇട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അതുപോലെ ഞാൻ തിരക്ക് പിടിച്ച് നടക്കുന്ന ഒരു സമയമാണിന്ന്. എനിക്ക് കുറച്ചുകൂടി ഫ്രീഡമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് ഉടനെ ഉണ്ടാകും. നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പുതിയ ഇത്തരം ട്രെൻഷൻ വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പുതിയ മെറ്റീരിയൽസ് കണ്ടുപിടിക്കണം. ആ മെറ്റീരിയൽസ് അഫോർഡബിൾ പ്രൈസിലായിരിക്കണം. അതിനെ എത്രമാത്രം അട്രാക്റ്റീവ് ആയിരിക്കണം. പ്രിന്റിങ് എത്രമാത്രം അട്രാക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിനുവേണ്ടി അന്വേഷിച്ചിറങ്ങണം. അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നതിന്റെ കാര്യം. അപ്പൊ എന്റെ തിരക്ക് മൂലമാണ് പലപ്പോഴും നിങ്ങളുടെ കോളുകൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തത്. ഞാൻ അറ്റൻഡ് ചെയ്യുന്ന കോളുകൾ കറക്റ്റായിട്ട് ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്ര ഏത് സമയത്താണെങ്കിലും രാത്രി 12 മണിക്ക് പോലും എനിക്ക് കോള് വന്നാൽ ചില സമയം ഞാൻ ഓഫായി പോകുന്നതാണ്. കാരണം കോളുകളുടെ ആധിക്യം മൂലം ഇത് ഓഫായി പോകും. ചില യാത്രകളിലൊക്കെ ആണെങ്കിൽ ഫോൺ ഓഫായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പവർ ബാങ്ക് ഓഫായി പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചാർജ് ചെയ്യാനായിട്ട് മാർഗമൊന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനാണ് അത് ഓണാക്കുന്നത്. വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഓണാക്കുന്നത്. ഓണാക്കുന്ന സമയത്തും കോളുകൾ വന്നാൽ ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നരുത് എന്ന് ദയവായി ഞാൻ അപേക്ഷിക്കുന്നു. പിന്നെ ഇനിയിപ്പോ നമ്മൾക്ക് വരാൻ പോകുന്നത് പ്ലാസ്റ്റിക് പകരം തുണിസഞ്ചിയാണ്. മറ്റുള്ള പ്രോഡക്റ്റുകളെ പോലെ തന്നെ നമുക്ക് തുണിസഞ്ചിയും നമുക്ക് ക്യാരി ബാഗായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗിനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ പ്ലാസ്റ്റിക് ക്യാരി ബാഗും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് തുണിസഞ്ചി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഒരുപാട് ആൾക്കാരിപ്പൊ ക്യാരി ബാഗ് അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യകതയെ കുറിച്ച് എല്ലാവർക്കും നല്ല വ്യക്തമാണ്. അതുകൊണ്ട് നമുക്ക് ഈ എല്ലാ മേഖലകളും പ്ലാസ്റ്റിക് അരി ബാഗ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ മേഖലകളിലേക്കും നമ്മൾ തുണിസഞ്ചിയെ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഓരോ മേഖലകളിലും ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഒരുപാട് എന്റെ കോളുകളിൽ കൂടി എനിക്ക് വന്ന കോളുകളിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബിഗ് ഷോപ്പർ അല്ല ടെക്സ്റ്റൈൽസ് ബാഗ് നിർമ്മിക്കുന്ന യൂണിറ്റുകൾക്ക് വലിയ ഒരു തിരിച്ചടിയാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ബാൻ ചെയ്തത് വഴി ഉണ്ടായിരിക്കുന്നത്. അപ്പം അവർക്കൊരു പരിഹാര മാർഗം നമ്മൾ കണ്ടെത്തി കൊടുത്തേ പറ്റത്തുള്ളൂ. ആ പരിഹാര മാർഗത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇനിയും കുറച്ചുകൂടി യാത്ര ചെയ്യാനുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് അരി ബാഗ്, നോണോമൻ ബാഗ്, ടെക്സ്റ്റൈൽസ് ബാഗ് നിർമ്മിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് തുണിസഞ്ചി നിർമ്മിക്കുവാൻ സാധിക്കും. അങ്ങനെ ഒരു ബാഗാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് വീഡിയോ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആ ബാഗ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് നിങ്ങൾക്കുണ്ടാവും. ഇനി അതിന്റെ പ്രിന്റിംഗ് സെക്ഷനിലേക്ക് നമ്മൾ കടന്നെത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആ പ്രിന്റിംഗിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നോണോമൻ ബാഗ്, ടെക്സ്റ്റൈൽസ് ബാഗ് ചെയ്തതുപോലെ തന്നെയാണ് തുണിസഞ്ചി നമ്മളത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇനി അത് നമ്മൾ മൾട്ടി കളറിലേക്ക് നമ്മൾ കൊണ്ടുവരും. തീർച്ചയായിട്ടും ഞാൻ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൾട്ടി കളർ കൊണ്ടുവരാനായിട്ട്. അതും വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ബാഗ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ആ ബാഗ് കാണുമ്പോൾ തന്നെ അതൊരു അട്രാക്റ്റീവ് ഉണ്ടായിരിക്കും. അത് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ബിഗ് ഷോപ്പർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾക്ക് ഉണ്ടാക്കിത്തരും എന്നുള്ള കാര്യത്തിൽ 100% ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ നമുക്ക് ആ ബാഗിനെ ഒന്ന് കാണുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പൊ അതിന്റെ മെറ്റീരിയൽസിന്റെ എതിരെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഇതിന്റെ മെറ്റീരിയൽസിനെ കുറിച്ച്, ഇതിന്റെ ഡിസൈനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം. എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ നമ്പർ എനിക്ക് കമന്റ് ചെയ്ത് തിരിച്ച് ഞാൻ വിളിക്കാം. ഞാൻ എല്ലാവരോടും ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നതാണ്, ഞാൻ തിരക്കാണെങ്കിൽ എനിക്ക് അവരോട് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണെങ്കിൽ, വിശദീകരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ അവരോട് പറയുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ നമ്പർ എനിക്കൊന്ന് കമന്റ് ചെയ്ത് തരൂ, ഞാൻ സമയം കിട്ടുമ്പോൾ തിരിച്ചങ്ങോട്ട് വിളിക്കാം. അപ്പൊ എല്ലാവിധ മെറ്റീരിയൽസുകളും നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു കുറച്ചുകൂടി നല്ല പ്ലാസ്റ്റിക് അരിഭാഗങ്ങൾ പ്രവർത്തിക്കാൻ പറ്റുന്ന, പകരം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇതെല്ലാം ഇപ്പം നമ്മളെ വിളിക്കുന്നവർക്കെല്ലാം ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് എന്റെ ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തും. ഇപ്പോൾ നമുക്ക് പുതിയൊരു ബാഗ് വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പേ പറഞ്ഞ പോലെ അതിന്റെ പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മൾട്ടി കളറിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ഇപ്പൊ ബിഗ് ഷോപ്പർ നിർമ്മിക്കുന്ന യൂണിറ്റുകൾക്ക് അങ്ങത് ബാൻ ചെയ്തത് മൂലം നിങ്ങൾക്കൊരു സങ്കടം വേണ്ട. നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താനുള്ള മാർഗം നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ പരിചയപ്പെടുത്തും. അതിന്റെ വില കാര്യങ്ങൾ എല്ലാം അതിന്റെ കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഇപ്പൊ വീഡിയോ അല്ല ബൈക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ അടുത്തേക്ക് വന്നത്. ഓക്കെ, താങ്ക് യു.